ആദ്യം നമുക്കൊരു വെബ് പേജ് ഉണ്ടാക്കാം. അതിനുവേണ്ടി അപ്ലിക്കേഷനിലെ ആക്സസറീസിൽ ടെക്സ്റ്റ് എഡിറ്റർ, അപ്ലിക്കേഷനിലെ ആക്സസറീസിൽ ടെക്സ്റ്റ് എഡിറ്റർ തുറക്കുന്നു. ഒരു HTML ഏറ്റവും ചെറിയ രൂപം HTML/HTML. ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോഗ്രാം, 34-ാമത്തെ പേജിലുള്ള പ്രോഗ്രാം CSS ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പ് അത് ആ പ്രോഗ്രാം CSS ഇല്ലാതെ നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അതിൽ സിംഗിൾ ഐറ്റം കലോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. സിംഗിൾ ഐറ്റംസ് മോഹിനിയാട്ടവും ഭരതനാട്യവും. അതുപോലെ ഗ്രൂപ്പ് ഐറ്റംസ്, ഒപ്പനയും തിരുവാതിരയും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇത് സേവ് ചെയ്യണം. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 10-ൽ ഒരു 1-ാമത്തെ ഫയൽ എന്ന രൂപത്തിൽ 1 അല്ലെങ്കിൽ കലോത്സവം .html എന്ന പേരിൽ സേവ് ചെയ്യുക. ഇനി ആ ഫയൽ ഒന്ന് തുറക്കാം. ഹോമിൽ സ്റ്റുഡൻസ് വർക്ക് 10-ൽ കലോത്സവം .html ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക. ഇപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത വർക്കും അതിൻ്റെ ഔട്ട്പുട്ടും, ഇത് രണ്ടും നമുക്ക് ഒരേ സ്ക്രീനിൽ ഇവിടെ കാണാനുണ്ട്. നമ്മൾ HTML ടാഗിനകത്ത് ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ അതേപടി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച സിംഗിൾ ഐറ്റം അതിന് താഴെ, അതുപോലെ ഗ്രൂപ്പ് ഐറ്റം അതിന് താഴെ വരുമെന്നാണ്. ഏതായാലും നമുക്ക് സിംഗിൾ ഐറ്റം എന്ന് എഴുതിയതിന് നമുക്ക് Heading 3, നമ്മൾ കഴിഞ്ഞ വർഷം Heading 1, Heading 2 പഠിച്ചിട്ടുണ്ട്. Heading 3 H3 എന്ന് നൽകാം. അത് /H3. അതുപോലെ ഗ്രൂപ്പ് ഐറ്റത്തിനും Heading 3/H3. സേവ് ചെയ്യാം, റീലോഡ് ചെയ്യാം. ഇവിടെ റീലോഡ് ബട്ടൺ അമർത്തിയാൽ ഇപ്പോൾ സിംഗിൾ ഐറ്റം എന്നതിന് താഴെ മോഹിനിയാട്ടം ഭരതനാട്യം ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ഗ്രൂപ്പ് ഐറ്റം എന്നുള്ളതിന് താഴെ ഒപ്പന തിരുവാതിര ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. മോഹിനിയാട്ടം എന്നെഴുതിയതിന് താഴെ ഭരതനാട്യം വരുന്നതിന് വേണ്ടി BR അതുപോലെ താഴെ ഒപ്പനയുടെ ശേഷം BR. ഇത് സേവ് ചെയ്യാം, റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ഐറ്റം അതിന് താഴെ മോഹിനിയാട്ടം ഭരതനാട്യമെന്നും താഴെ ഗ്രൂപ്പ് ഐറ്റമെന്നും അത് ഒപ്പന തിരുവാതിര എന്നും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഒരു സ്റ്റൈൽ, ഈ ഫോണ്ട് ഒരു സ്റ്റൈൽ നൽകാൻ വേണ്ടി ഇവിടെ നമുക്ക് ഫോണ്ട് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം. ഫോണ്ടിൽ ഫേസ് ഏത് ഫാമിലിയിൽ, ഏത് കുടുംബത്തിൽപ്പെട്ടതാണ്. ഫേസ് ഈക്വൽ ടു ലിബറേഷൻ സാൻസ്. ഫോണ്ട് ഫേസ്, കളർ ഈക്വൽ ടു ബ്ലൂ, അതുപോലെ സൈസ് ഈക്വൽ ടു 5. ഈ
ഇതിൻ്റെ അവസാനം സ്ലാഷ് ഫോണ്ട് എന്നും ഇതിൻ്റെ ക്ലോസിംഗ് ടാഗും നൽകുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ, റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഹിനിയാട്ടം, ഭരതനാട്യം എന്നിവക്ക് ഈ നിറവും മറ്റും വന്നിരിക്കും. ഇനി ഒപ്പന തിരുവാതിര എന്നതിന് ഇത് വരണമെങ്കിൽ ഇതുപോലെ ഈ ഫോണ്ട് ഫേസ് ലിബറേഷൻ സാൻസ് ഇതെല്ലാം കോപ്പി ചെയ്ത്, കോപ്പി ചെയ്യുന്നതിന് കൺട്രോൾ സി, ഇവിടെയും അതുപോലെ അത് പേസ്റ്റ് ചെയ്യുക കൺട്രോൾ വി, അതുപോലെ സ്ലാഷ് ഫോണ്ട് കൺട്രോൾ സി, തിരുവാതിരയ്ക്ക് ശേഷം കൺട്രോൾ വി. സേവ് ചെയ്യാം. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തരത്തിൽ ഇതിന് രണ്ടിനും ഈ നിറം വരും. ഇവിടെ ഫോണ്ട് എന്ന ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ടുകളായ ഫേസ്, കളർ, സൈസ് എന്നിവ വീണ്ടും ഇവിടെ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ആവർത്തനം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സി എസ് എസ് ഉപയോഗിച്ച് എങ്ങനെ ഈ പ്രോഗ്രാം ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു വെബ് പേജിൻ്റെ കോഡുകൾ എഴുതുന്നതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതനുസരിച്ച് നമുക്ക് ഇതിന് ചെറിയ മാറ്റങ്ങൾ വരുത്താം. എച്ച് ടി എം എൽ കഴിഞ്ഞാൽ ഹെഡ് ബോഡി, ഹെഡ് സ്ലാഷ് ഹെഡ്, അതുപോലെ ബോഡി. ബോഡി എന്നതിനകത്താണ് ഈ ബാക്കി പ്രധാന പ്രോഗ്രാം വരുന്നത്. സ്ലാഷ് ബോഡി, പ്രത്യേക മാറ്റങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഹെഡ് എന്നുള്ളതിന് അകത്ത് നമുക്ക് ഈ ഇതിനൊരു ടൈറ്റിൽ നൽകാം. ടൈറ്റിൽ നമ്മൾ നൽകുന്നത് സ്കൂൾ കലോത്സവം എന്നാണ്. സ്കൂൾ കലോത്സവം എന്ന ടൈറ്റിൽ നൽകി സ്ലാഷ് ടൈറ്റിൽ സേവ് ചെയ്താൽ സ്കൂൾ കലോത്സവം എന്ന് വരുന്നത് എവിടെയാണെന്ന് ശ്രദ്ധിക്കുക. റീലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ ടൈറ്റിൽ ബാറിൽ സ്കൂൾ കലോത്സവം എന്ന് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിന് ഈ പ്രോഗ്രാമിൽ എങ്ങനെയാണ് സി എസ് എസ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം.